നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ചിന്തൻ ശിബിർ നടക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ആ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. വർഷങ്ങളായി രാജസ്ഥാനിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന പ്രഖ്യാപനം അതിനി ഒട്ടും വൈകിപ്പിച്ചുകൂടാ. വൈകിയാൽ പഞ്ചാബിലെ അവസ്ഥ പോലെയാകും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സച്ചിൻ പൈലറ്റ് തന്നെയാണ്. സ്വയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിടത്തും വരേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റൂ. AICC ജനറൽ സെക്രട്ടറി പദവി നൽകി അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ പൈലറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ അനുയായികളും പ്രവർത്തകരും എന്നെ സ്നേഹിക്കുന്നവരുമായ ആളുകൾ ഇവിടെയാണ്, ഈ രാജസ്ഥാന്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് എനിക്ക് ഒരിടത്തേക്കും പോകണ്ട, ഒരു കേന്ദ്ര പദവിയും വേണ്ട. നിലവിൽ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വാഗ്ദാനം ചെയ്താൽ മതി. ഇനി ഒരു കൊല്ലം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ഒരു കൊല്ലമെങ്കിലും ഞാൻ പ്രവർത്തിച്ച് തുടർഭരണം ഉറപ്പാക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, തുടർഭരണം രാജസ്ഥാനിൽ ഉണ്ടാകും. കോൺഗ്രസിന് അവശേഷിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രബലമാണ് രാജസ്ഥാൻ. അവിടെ 104 സീറ്റുമായി കോൺഗ്രസിന് ഇപ്പോഴും അധികാരമുണ്ട്. BJP അധിക നാളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് വസുന്ധരാ രാജേ സിന്ധ്യ അതിശക്തമായി പാർട്ടിക്കുള്ളിൽ തന്നെ കലഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യാൻ BJP കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ അനൈക്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ അതെപ്പോ വേണമെങ്കിലും മാറാം. ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ, വസുന്ധരാ രാജേ സിന്ധ്യ മാറിക്കഴിഞ്ഞാൽ രാജസ്ഥാനിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ സർവശക്തിയായി കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ BJP ഉദയം ചെയ്യാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. പറഞ്ഞിരിക്കുന്നത് വേണ്ട വിധത്തിൽ തന്നെയാണ്. ഇത് സച്ചിൻ പൈലറ്റ് നേതൃത്വത്തോട് പറഞ്ഞ കാര്യമാണ്. ചിന്തൻ ശിബറിലെ പ്രവർത്തന ശൈലി എന്തായിരിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്ങനെയായിരിക്കും ഇനി വരുംകാലങ്ങളിൽ പ്രവർത്തിക്കുക എന്നതും വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൃത്യമായി പറയാനാണ് ചിന്തൻ ശിവർ കൂടുന്നത്. അത് രാജസ്ഥാനിൽ വെച്ച് തന്നെ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനങ്ങളെ മുഴുവൻ ഉദ്ഘോഷിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ജയ്പൂരിലെ ആ മഹാറാലി വലിയ ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചത്. കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതും ഈ രാജസ്ഥാനിൽ വെച്ച് തന്നെ നടക്കുന്നു. അതുകൊണ്ട് രാജസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള കോൺഗ്രസ് കോട്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റിയെടുക്കാൻ BJP ആവുന്നത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. സച്ചിൻ പൈലറ്റിന്റെ അനുയായികളായ 18 MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെ നീക്കം നടത്തിയ അശോക് ഗെലോട്ടിന് ഒടുവിൽ തക്കതായ മറുപടിയാണ് കൊടുത്തത്. പാർട്ടി MLA രാജിവെച്ചാൽ ഗെലോട്ടിനുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എന്നാണ് സച്ചിൻ പൈലറ്റ് ചോദിച്ചത്. മാത്രമല്ല, എന്റെ രാജിക്കത്ത് എപ്പോഴും സോണിയാഗാന്ധിയുടെ അടുക്കലുണ്ട് എന്ന് വീരവാദം മുഴക്കുന്ന അശോക് ഗെലോട്ട്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജിയല്ലാതെ മറ്റൊരു സാഹചര്യവും ഇല്ല. അത് ചെയ്താൽ പാർട്ടി രക്ഷപ്പെടും.